എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ കണ്ടപേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയാൻ പോകുന്നത് നവംബർ ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പോൾ സെക്രട്ടേറിയറ്റ് ഓയേ പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ടെൻ പ്ലിൻസ് എക്സാം ഡിസംബർ ഇരുപത്തെട്ട് മുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ ഇരുപത്തി എട്ടാം തീയതി ആദ്യഘട്ടവും രണ്ടാമത്തെ ഘട്ടം ജനുവരി പതിനൊന്നിനും മൂന്നാമത്തെ ഘട്ടം ജനുവരി ഇരുപത്തി അഞ്ചിനുമാണ് നടക്കുന്നത് ഇനി നാലാമത്തെ ഘട്ടം ഫെബ്രുവരിയിലായിരിക്കും പക്ഷേ ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല സോ ഇതിനുവേണ്ടി നേരിടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുള്ള എൽ ഡി സി റാങ്ക് ഫേബിൾ യൂസ്ഫുൾ ആണ് അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങളെ ആസ്പദമാക്കി ടാലന്റ് പുറത്തിറക്കിയ എൽ ഡി പി ക്യു ബുക്കും അതുപോലെ തന്നെ ഇത് രണ്ട് വാസ്തുമാക്കി പുറത്തിറക്കിയ ഒരു സ്റ്റഡി പ്ലാൻ ഈ സ്റ്റഡി പ്ലാനിലൂടെ നിങ്ങൾക്ക് അയ്യായിരത്തിലധികം ചോദ്യങ്ങൾ പി എസ് സിയുടെ അതേ മാതൃകയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ഇനി അതിന് പുറമെ തന്നെ കറണ്ട് അഫേഴ്സ് ബുക്ക് ഇനി അതുപോലെ തന്നെ ഇപ്പോൾ എന്താണ് ഒരുപാട് ചോദ്യങ്ങൾ എസ് ഇ ആർ ടി മേഖലയിൽ നിന്ന് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ ഈസി ആയിട്ട് പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ സ്കൂൾ മാസ്റ്റർ എന്ന് പറയുന്ന സീരീസിൽ നാല് പുസ്തകങ്ങൾ ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മാത്തമാറ്റിക്സ് ജനറൽ സയൻസ് സോഷ്യൽ സയൻസ് പാർട്ട് വൺ പാർട്ട് ടു എന്നിങ്ങനെ നാല് പുസ്തകങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പുസ്തകങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീടത്തുള്ള ബുക്ക് സ്റ്റോളുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവയിൽ അവൈലബിൾ ആണ് ഇനി അതുപോലെ തന്നെ ടാലന്റിന്റെ വെബ്സൈറ്റിലുള്ള ടാലൻ കേരള ഡോട്ട് കോം വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ആദ്യത്തെ പോയിന്റ് നോക്കാം നമ്മളിന്ന് ആദ്യം ചർച്ച എന്താ മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും വിധി പ്രസ്താവിച്ച കോടതി ഏതാണ് അപ്പൊ എന്താണ് പറഞ്ഞത് മാധ്യമ സ്വാതന്ത്ര്യം എന്താണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശത്തിന്റെ ഭാഗമാണെന്ന് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കില്ല അതിനെ നിയന്ത്രിക്കാനാകില്ലെന്നും വിധി പ്രസ്താവിച്ച കോടതി കേരള ഹൈക്കോടതി ഏതാണ് കേരള ഹൈക്കോടതിയാണ് അപ്പോൾ ഒരു വിധി ഓർത്തു വയ്ക്കുക ഇപ്പൊ പ്രധാനപ്പെട്ട വിധികളൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കുക ഇനി അടുത്ത് നോക്കാൻ ഒരു പദ്ധതിയാണ് ഓൾറെഡി തന്നെയുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഡിസംബർ മാസത്തിലായിട്ട് ഈ പദ്ധതി എന്ത് ചെയ്യുന്നു വീണ്ടും നടത്തുകയാണ് അതായത് റേഷൻ കാർഡുകളിലെ തെറ്റ് തിരുത്താനായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തുന്ന പദ്ധതി റേഷൻ കാർഡുകളിലെ തെറ്റ് തിരുത്താനായിട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തുന്ന പദ്ധതി ഏതാണ് അത് തെളിമയാണ് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്താണ് നവംബർ ഡിസംബറിലായിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നു തെറ്റിതിരുത്താനുള്ള ആപ്ലിക്കേഷൻസ് അറിയിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്നുകൂടെ ചർച്ച ചെയ്യുന്നത് പദ്ധതി ാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്ന റേഷൻ കാർഡുകളിലെ തിരുത്താനാണ് അപ്പൊ ഇവിടെ നമ്മൾ എന്തായാലും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ ആ വകുപ്പ് കാര്യം ചെയ്യുന്ന കേരളത്തിലെ മന്ത്രി ആരാണെന്ന് എന്ത് ചെയ്യണം ഒന്ന് അറിഞ്ഞിരിക്കണം ആരാണ് ജി ആർ അനിലാണ് ആരാണ് ജി ആർ അനിലാണ് അപ്പൊ അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക അടുത്ത നമുക്ക് ചർച്ചയുള്ള പോയിന്റ് ഒരു കമ്മീഷനെ പറ്റിയാണ് അതായത് ഇത്തവണത്തെ എൽ ജി എസ് പരീക്ഷയുടെ ആദ്യഘട്ടം എഴുതിയവർക്കൊക്കെ ഈ ഒരു ചോദ്യം അറിയാവുമായിരിക്കും അതായത് താനൂർ ബോട്ട് അപകടത്തെ കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മീഷൻ ഏതാണ് അപ്പൊ ഇതാണ് താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മീഷൻ ഏതാണ് അത് വി കെ മോഹനൻ കമ്മീഷൻ ഏതാണ് വി കെ മോഹനൻ കമ്മീഷൻ ആണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഈ കമ്മീഷൻ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമ്മീഷന്റെ കാലാവധി ഒരു ഒരാറ് മാസത്തേക്ക് കൂടി എന്ത് ചെയ്യുന്നു നീട്ടിയിരിക്കുകയാണ് അപ്പോൾ വി കെ മോഹനൻ കമ്മീഷൻ്റെ കാലാവധി ഒരാറ് മാസത്തേക്ക് കൂടി നീട്ടിയിരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു താനൂർ ബോട്ട് ബോട്ടപകടത്തെക്കുറിച്ച് എന്താണ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മീഷൻ ആണ് എന്തെന്ന് പറയുന്നത് വി കെ മോഹനൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് താനൂർ ബോട്ട് അപകടം ഉണ്ടായത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ഏഴാം തീയതി മലപ്പുറം ജില്ലയിലെ എന്താണ് താനൂർ തൂവൽ തീരത്താണ് ബോട്ട് അപകടം നടന്നത് ഈ അപകടത്തിൽപ്പെട്ട എന്താണ് ബോട്ടിന്റെ പേരെന്ന് പറയുന്നത് അറ്റ്ലാന്റിക്ക് ആണ് ഇനി അപകടം നടന്നത് പൂരപ്പുഴയിൽ നടന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക ഇനി അതുപോലെ തന്നെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അതായത് സംസ്ഥാനത്ത് വിവിധ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണം വഴിമാറുന്നു അപ്പൊ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനും ഏത് തന്നെയാണ് ഈ പറയുന്ന വി കെ മോഹൻ കമ്മീഷനാണ് അപ്പൊ അത് എന്ത്ണ്ട്സത്തേ കൂടി നീട്ടിയിട്ടുണ്ട് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക दीदो के അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു പ്ലാറ്റ്ഫോമാണ് അതായത് തുലിപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എന്താണ് തുലിപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇതിന്റെ പൂർണ്ണരൂപ ആദ്യമേ നോക്കി പോവാം അതായത് ട്രഡീഷണൽ ആർട്ടിസൻസ് അപ്ലിഫ്റ്റ്മെന്റ് ലൈവ്ലിഹുഡ് പ്രോഗ്രാം എന്താണ് ട്രഡീഷണൽ ആർട്ടിസൻസ് അപ്ലിഫ്റ്റ്മെന്റ് ലൈവ്ലിഹുഡ് പ്രോഗ്രാം എന്നുള്ളതാണ് തുലിപ്പിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു പ്ലാറ്റ്ഫോമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് ഓർത്തുവയ്ക്ക ആരാരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയം അതായത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് അപ്പോൾ ആ മന്ത്രാലയം ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് എന്തെന്ന് പറയുന്നത് തുലിപ്പ് എന്ന് പറയുന്നത് ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാൻ അപ്പോൾ ലക്ഷ്യം പറഞ്ഞു കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യുക വിപണി ഉറപ്പാക്കുക ഇത് ആരംഭിച്ചത് ആരാണ് കേന്ദ്ര സാമൂഹിക നീതി അതുപോലെ തന്നെ ശാക്തീകരണ മന്ത്രാലയമാണ് ആരംഭിച്ചത് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ് തുലിപ്പ് എന്നാണ് അപ്പൊ ഈ മന്ത്രാലയം പറഞ്ഞത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം മിനിസ്റ്റർ നമ്മൾ ഓർത്തുവയ്ക്കണം അപ്പൊ ആരാണ് മിനിസ്റ്റർ അത് വീരേന്ദ്രകുമാറാണ് ആരാണ് വീരേന്ദ്രകുമാറാണ് അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ ആദ്യ സംയോജിത ചെക്ക് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് അപ്പോൾ എന്താണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ ആദ്യ സംയോജിത ചെക്ക് പോസ്റ്റ് എന്താണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് അത് ദാരംഗ എവിടെയാണ് ദാരംഗയിലാണ് അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് ഓർക്കുക ദാരംഗ എന്ന് പറയുന്നത് എവിടെയാണ് അസമിലാണ് അപ്പോൾ അസമിലെ ധാരംഗയിലാണ് ഈ ഒരു ചെക്ക് പോസ്റ്റ് എന്ത് ചെയ്തത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അപ്പോൾ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അതായത് ഒരു പുസ്തകത്തെ പറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറക്കിയ ഒരു പുസ്തകം അപ്പൊ ഈ പുസ്തകം എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എന്ത് ചെയ്തു സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് എന്ത് ചെയ്തു നിരോധിച്ചു ഇന്ത്യയിൽ എന്ത് ചെയ്തു നിരോധിച്ചു ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ് ഒരു വിധി വന്നിരിക്കുകയാണ് ആ പുസ്തകം എന്ത് ചെയ്യാം ഇറക്കുമതി ചെയ്യാം അപ്പൊ നമ്മൾ അതിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ദ സാത്താനിക് വേഴ്സസ് എന്താണ് ദ സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാം എന്ന വിധി പ്രസ്താവിച്ച കോടതി ഏതാണ് എന്താണ് ദ സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാം എന്ന വിധി പ്രസ്താവിച്ച കോടതി ഏതാണ് ഡൽഹി ഹൈക്കോടതി ഏതാണ് ഡൽഹി ഹൈക്കോടതിയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ ദി സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് അപ്പോൾ കൃത്യമായിട്ട് ഓർത്തുവെക്കേണ്ട കാര്യം ദ സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാണ് അത് സൽമാൻ റുഷ്ടി ആരാണ് സൽമാൻ റുഷ്ടി വളരെ കൃത്യമായിട്ട് ഓർത്തുവെക്കേണ്ട കാര്യമാണ് ഇതേ സൽമാൻ റുഷ്ടി തന്നെയാണ് വിക്ടറി സിറ്റി എന്ന് പറയുന്ന പുസ്തകം എന്ത് ചെയ്തത് രചിച്ചത് അതുകൂടി അത് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ഹുറൂൺ ഇന്ത്യ ജീവകാരുണ്യ പട്ടികയിൽ ഒന്നാമതുള്ളത് ആരാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ഹുറൂൺ ഇന്ത്യ ജീവകാരുണ്യ പട്ടിക അഥവാ ഏതാണ് ഫിലാന്തോപ്പി ലിസ്റ്റില് ഒന്നാമതുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവനാടാർ ആരാണ് ശിവനാടാറാണ് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് മുകേഷ് അംബാനി ആരാണ് രണ്ടാം സ്ഥാനത്ത് മുകേഷ് അംബാനിയാണ് അപ്പൊ ഈ ഒരു കാര്യം കൂടി ഓർക്കുക ഒന്നാം സ്ഥാനത്ത് ആരാണ് ശിവനാടാറാണ് രണ്ടാം സ്ഥാനത്ത് മുകേഷ് അംബാനി അപ്പോൾ കേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലായിരിക്കും എക്സാം നടക്കുന്നത് അപ്പോൾ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം കേട്ടറ്റ് എന്ന് പറയുന്ന ആ ഒരു യോഗ്യത നേടിയെടുക്കണം സോ അതിലെ കാറ്റഗറി വൺ ആൻഡ് ടുവിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടാലൻറ്റ് ഓൾറെഡി തന്നെ ഒരു കേട്ടറ്റ് വൺ ആൻഡ് ടു എന്നാണ് ആ ഗൈഡ് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യമാണ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നിവ ലഭ്യമാണ് ഇനി അതുമല്ലെങ്കിൽ ടാലൻ്റെ വെബ്സൈറ്റാല്ല ടാലൻ കേരള ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് ഇന്ത്യൻ മിലിട്ടറി ഹെറിറ്റേജ് ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പിന് വേദിയാവുന്നത് എവിടെയാണ് അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണെന്നുള്ള കാര്യം ഓർക്കുക അപ്പോ ഇവിടെ വെച്ച് ഒരു ഉദ്ഘാടനം കൂടി ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം കൂടി നടന്നിട്ടുണ്ട് അതായത് ശൗര്യഗാഥ എന്ന് പറയുന്ന പദ്ധതി എന്താണ് ശൗര്യഗാഥ എന്ന് പറയുന്ന പദ്ധതി എന്താണ് ഈ പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിലൂടെയും വിനോദ സഞ്ചാരത്തിലൂടെയും ഇന്ത്യൻ സൈന്യത്തിന് എന്താണ് പൈതൃക അതിന്റെ സംരക്ഷണവും അതുപോലെ തന്നെ പ്രോത്സാഹനവും ഒക്കെ എന്താണ് ലക്ഷ്യം ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് പി വി സിന്ധു ബാഡ്മിൻ്റൺ അക്കാഡമി നിലവിൽ വരുന്നത് എവിടെ എന്നുള്ളതാണ് അത് വിശാഖപട്ടണത്ത് എവിടെയാണ് പി വി സിന്ധു ബാഡ്മിൻ്റൺ അക്കാദമി നിലവിൽ വരുന്നത് വിശാഖപട്ടണത്താണെന്നുള്ള കാര്യം ഓർക്കുക പി വി സിന്ധുവിനെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വെച്ചേക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് എന്താണ് ആ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് പി വി സിന്ധു എന്ന് പറയുന്ന നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് ഏതാണ് ഒളിമ്പിക്സ് റിയോ ഒളിമ്പിക്സ് വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ റിയോയിൽ വെള്ളി മെഡൽ നേടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത് ഏതാണ് ഒളിമ്പിക്സ് ടോക്കിയോ ഒളിമ്പിക്സ് അതിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വെങ്കലം നേടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ഓർക്കുക ഇനി അതുപോലെ തന്നെ പി വി സിന്ധുവിന് രണ്ടായിരത്തി പതിനാറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഗേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഗേൽ രത്ന അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ എന്താണ് ഒളിമ്പിക്സിൽ ഒരു വെള്ളി മെഡൽ രണ്ടായിരത്തി ഇരുപതിൽ ഒളിമ്പിക്സിൽ എന്ത് ചെയ്തു ഒരു വെങ്കല മെഡൽ ഇതൊക്കെ ആര് നേടിയിട്ടുണ്ട് ഈ പറയുന്ന പി വി സിന്ധു നേടിയിട്ടുണ്ട് അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് സവിശേഷ പരിഗണന എന്താണ് അർഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഇൻക്ലൂസീവ് സ്പോർട്സ് ഈ പറയുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഓവറോൾ നേടിയ എന്താണ് ആ ജില്ലയെ പറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം സംസ്ഥാന സ്കൂൾ കായികമേലയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഇടം പിടിച്ച ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഓവറോൾ നേടിയത് ഏത് ജില്ലയാണ് അത് തിരുവനന്തപുരം ഏതാണ് തിരുവനന്തപുരമാണ് പോർത്തുവയ്ക്കുക സംസ്ഥാന സ്കൂൾ കായികമേലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടം പിടിച്ച ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഓവറോൾ നേടിയത് തിരുവനന്തപുരമാണെന്നുള്ള കാര്യം അപ്പോൾ ഈ സ്കൂൾ കായികമേളയ ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാം ഇത് കഴിയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം അപ്പോൾ ഒരുപാട് എക്സാംസ് വരായിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടാലൻറ്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു യോഗ്യതയുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ടെന്ത് ട്വൽത്ത് ജനറൽ ബാച്ച് അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് ബാച്ച് ഇനി അതുപോലെ തന്നെ എച്ച് എസ് എ സോഷ്യൽ സയൻസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കുള്ള എച്ച് എസ് എ സോഷ്യൽ സയൻസ് ബാച്ച് എന്നിവയിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത മുറിൽ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞതാണ് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയാണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശത്തിന്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും വിധി പ്രസ്താവിച്ച കോടതി ഏതാണ് അത് കേരള ഹൈക്കോടതി ഇനി അതിനാണ് ഒരു പദ്ധതി ഓൾറെഡി ഉള്ള പദ്ധതിയാണ് തെളിമ എന്ന് പറയുന്ന പദ്ധതി നടത്തുന്ന പദ്ധതിയാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് തെളിമ എന്തിനു വേണ്ടിയിട്ടാണ് അത് റേഷൻ കാർഡുകളിലെ തെറ്റുതിരുത്താൻ ഇപ്പോ റേഷൻ കാർഡുകളിലെ തെറ്റുതിരുത്താനുള്ള പദ്ധതി തെളിമ എന്ന് പറയുന്ന പദ്ധതി നടത്തുന്നത് ആരാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അത്യാവശ്യം പറഞ്ഞൊരു കമ്മീഷനാണ് അതായത് വി കെ മോഹനൻ കമ്മീഷൻ അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട കാര്യമാണ് ഇപ്പോൾ എൽ ജി എഫിന് ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് അതായത് താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ കമ്മീഷൻ വി കെ മോഹനൻ കമ്മീഷൻ അപ്പോൾ അതിന്റെ കാലാവധി എന്ത് ചെയ്തു ഒരു ആറ് മാസത്തേക്ക് കൂടി നീട്ടി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ഡീറ്റെയിൽ അത് ചർച്ച ചെയ്തത് അതിനുശേഷം നമ്മൾ പറഞ്ഞതാണ് ഒരു പ്ലാറ്റ്ഫോം ആണ് അതായത് തുലിപ്പ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പൂർണ്ണരൂപം പറഞ്ഞു ട്രഡീഷണൽ അപ്ലിഫ്റ്റ്മെന്റ് ലൈവ്ലിഹുഡ് പ്രോഗ്രാം എന്നുള്ളതാണ് തുലിപ്പിന്റെ പൂർണ്ണരൂപം ഇനി ഇത് എന്താണ് ആരംഭിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിച്ചത് കരകൗശല തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ആരംഭിച്ചത് അതിനുശേഷം പറഞ്ഞതായിരുന്നു ഒരു ചെക്ക് പോസ്റ്റ് അതായത് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിലെ ആദ്യ സംയോജിത ചെക്ക് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണെന്ന് പറഞ്ഞു താരംഗിയാണെന്ന് പറഞ്ഞു ഇത് എവിടെയാണ് അസമിലാണ് ഞാൻ അതിനുശേഷം പറഞ്ഞത് ഡൽഹി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അതായത് ഒരു പുസ്തകത്തിന്റെ കാര്യമാണ് ദ സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്ന പുസ്തകം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാം എന്ന വിധി പ്രസ്താവിച്ചത് ആരാണ് അത് ഡൽഹി ഹൈക്കോടതിയാണ് നോക്കുക കാരണം ഈ പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ എന്താണ് നിരോധിച്ചതാണ് ഇന്ത്യയിൽ എന്താണ് അന്നത്തെ എന്താണ് ചില പ്രശ്നങ്ങളൊക്കെ എന്താണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരോധിച്ചതാണ് കാരണം ഒരുപാട് സാമൂഹിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പുസ്തകമാണ് ദ സാത്താനിക് വേഴ്സസ് എന്ന് പറയുന്നത് അപ്പൊ അത് എന്തു തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാം എന്ന് പറയുന്ന വിധി പ്രസ്താവിച്ചത് ഡൽഹി ഹൈക്കോടതിയാണ് ഇനി പുസ്തകത്തിന് രചയിതാവ് സൽമാൻ റുഷ്തി അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ പറഞ്ഞതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ഹുർവൂൺ ഇന്ത്യ ജീവകാരൻ്റെ പട്ടികയിൽ ഒന്നാമതുള്ളത് ശിവനാടാണെന്ന് പറഞ്ഞു രണ്ടാം സ്ഥാനത്ത് മുകേഷ് അംബാനിയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഒരു വേദി പറഞ്ഞു എത്രാമത്തെ രണ്ടാമത് എന്താണ് ഇന്ത്യൻ മിലിട്ടറി ഹെറിറ്റേജ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് ന്യൂഡൽഹി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വെച്ച് സൗര്യകഥ എന്ന് പറയുന്ന ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു അതായത് വിദ്യാഭ്യാസത്തിലൂടെയും വിനോദസഞ്ചാരത്തിലൂടെയും എന്ത് ചെയ്യുക ഇന്ത്യൻ സൈന്യത്തിന്റെ എന്താണ് പൈതൃകത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എൻ്റെ ശൗര്യകാഥ എന്ന് പറയുന്ന ഒരു പദ്ധതി ആരംഭിക്കുന്നത് അപ്പോൾ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അതിനെ സംബന്ധിച്ചിട്ട് ഇവരായ രണ്ട് പറ്റിയാണ് അതായത് കോഫ്സർ ഹോദ്ഹോദ് ഹോദ് എന്നീ പറയുന്ന രണ്ട് ഉപഗ്രഹങ്ങൾ അപ്പം അതിൻ്റെ വിക്ഷേപണത്തിൽ സഹകരിച്ച രാജ്യം ഏതെന്ന് പറഞ്ഞു റഷ്യ ആണ് ഇനി അതുപോലെ തന്നെ പി വി സിന്ധു ബാഡ്മിന്റൺ അക്കാദമി നിലവിൽ വരുന്ന എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് വിശാഖപട്ടണത്താണ് അപ്പം അതുകൂടി കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇടം പിടിച്ച ഇൻക്ലൂസീവ് സ്പോർട്സിൽ ഓവറോൾ നേടിയത് ആരാണെന്ന് പറഞ്ഞു അത് തിരുവനന്തപുരം ആരാണ് തിരുവനന്തപുരമാണ് അപ്പൊ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കും ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രഞ്ജി ട്രോഫിയിൽ നാനൂറ് വിക്കറ്റും ആറായിരം റൺസും തികച്ച ആദ്യതാരം ആരെന്നാണ് ചോദ്യം അപ്പൊ ഓപ്ഷൻ എ ജയന്തി യാദവ് ബി ഭാർഗവ് ഭട്ട് ഓപ്ഷൻ സി കരൺ ശർമ്മ ഓപ്ഷൻ ഡി ജലജ് സക്സേന ഇപ്പൊ ഇതിനെ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം മാലിന്യത്തിൽ നിന്നും ഊർജ്ജം ഉപാദിപ്പിക്കുന്ന ഗുജറാത്തിലെ ഏറ്റവും വലിയ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്നാണ് ചോദ്യം ഓപ്ഷൻ സെ സൂററ്റ് ബി അഹമ്മദാബാദ് സി ഗാന്ധിനഗർ ഓപ്ഷൻ ഡി വഡോദര അപ്പോൾ ഇതിൻ്റെ ചരിത്രം കൂടി കമൻ്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ വിക്ഷേപിച്ച തടി കൊണ്ട് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹം ഏതെന്നാണ് അപ്പോൾ ഓപ്ഷൻ എ നോവ ബി ഗോസാറ്റ് ഓപ്ഷൻ സി ലിഗ്നോസാറ്റ് ഓപ്ഷൻ ഡി തുർക്സാറ്റ് സാറ്റ് അപ്പോൾ ഇതിന്റെ ശരിത്രം ഏതാണ് ലിഗ്നോസാറ്റ് ആണ് എന്തെന്ന് പറയുന്നത് തടി കൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം എന്ന് പറയുന്നത് ജപ്പാന്റെ ഉപഗ്രഹമാണ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം വെച്ചിരിക്കണം ഇനി രണ്ടാമത്തെ ചോദ്യം സർക്കാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തിയഞ്ച് ശത ശതമാനം സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ചോദ്യം ഓപ്ഷൻ എ മധ്യപ്രദേശ് ബി ബീഹാർ സി പഞ്ചാബ് ഓപ്ഷൻ ഡി ഹരിയാന അപ്പോൾ ചെറുത്തേതാണ് മധ്യപ്രദേശിലാണ് എന്ത് ചെയ്ത് അടുത്തായി മുപ്പത്തഞ്ച് ശതമാനം സ്വർണം ആർക്കാർ ജോലികളിൽ വനിതകൾക്ക് ഏർപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കൃത്യമായിട്ട് ഡെയിലി കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകുക നല്ല വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക നവംബർ ഒൻപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസുമായി നമുക്ക് അടുത്ത ദിവസം കാണാം